നൈക്കയുടെ കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളുടെ ക്ലബ്ബുമായി നല്ല സഹകരണം ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒരു സ്നേഹഭാരം റിയാസ് മുക്കോളിയുടെ സാന്നിധ്യത്തിൽ വിക്കി അസുലി സാഹിബ് നൽകുന്നത്. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി മലപ്പുറം യൂത്ത് പാർലമെന്റ് പ്രസിഡന്റ് റിയാസ് മുക്കോളിയെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്, നമ്മളെല്ലാവരും സ്നേഹപൂർവം ഉന്ന എന്ന് വിളിക്കുന്ന നബീൽ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വി കെ അസ്ലു അവർകൾ, വേദിയിലുള്ള പ്രിയപ്പെട്ട പറങ്ങോടത്ത് അബ്ദുൽ അസീസ് അവർകൾ, മുൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സഫീർ ബാബു അവർകൾ, ഈ ചടങ്ങിന് സ്വാഗതമാശംസിച്ച പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് യൂസുഫ് അലി വലിയോറ, പ്രിയപ്പെട്ട സരോജന ടീച്ചർ, പ്രിയപ്പെട്ട ഗംഗാധരൻ മാഷ്, സമ്പത്ത് ചിങ്ങൻ, ഫൈസൽ, അബുഹാജി, അനീഫ, പ്രിയപ്പെട്ട സുഹൈൽ, എൻ വൈ കെ കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ്, മജീദ്, അസീസ് വലിയോറ, സഹീർ അബ്ബാസ്, സാദിഖ് കാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അസീസ്, മറ്റ് ഏറെ പ്രിയപ്പെട്ട ഡിസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികൾ, വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട പ്രഗത്ഭരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ ഉദ്ഘാടകൻ തൊട്ട് ഏറ്റവും അവസാനം സംസാരിച്ച ആശംസാ പ്രസംഗത്തിൽ വരെ നിങ്ങളുടെ ക്ലബിനെ കുറിച്ചു, കഴിഞ്ഞ 25 വർഷം നിങ്ങൾ ഈ പ്രദേശത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. നമുക്കറിയാം, ഇന്ന് ക്ലബ്ബുകൾ അത് കാൽനൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ച് ഒരുപാട് ക്ലബ്ബുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം ക്ലബ്ബുകളൊക്കെ വലിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി, പക്ഷെ ആ ഉദ്ഘാടനം കഴിഞ്ഞ് അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അസ്തമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 3.5-4 വർഷം യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ സംസ്ഥാന മെമ്പറായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഓരോ ജില്ലയിലും ക്ലബിൻ്റെ എണ്ണമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ആ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾ പിൽക്കാലത്ത് പിന്നോക്കം പോവുകയും കാലക്രമേണ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 25 വർഷം എന്നുള്ളത് ചില്ലറ കാലമല്ല. 25 വർഷം ഈ ക്ലബിനെ, ഡിസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന നമ്മുടെ ഈ സംഘടനയെ അതിശക്തമായി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രദേശത്ത് നേരത്തെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി പരിചയമുള്ള ക്ലബ്ബാണ് ഡിസ്കോ. ഞാൻ തന്നെ ഒരുപാട് പരിപാടികൾ കാണാനും കേൾക്കാനും പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഏറ്റവും അവസാനം ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ നാട്ടിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, ആരോഗ്യരംഗത്ത്, കലാ സാംസ്കാരിക രംഗത്തൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ക്ലബ്ബാണ് ഡിസ്കോ. നമുക്കറിയാം, ഇന്ന് ക്ലബ്ബ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാംസ്കാരിക കേന്ദ്രം. ഇപ്പം ഈ വേദിയിലുണ്ട് ഒരുപാട് പൗരപ്രമുഖരുണ്ട്, ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല, ബാങ്കിന് മുമ്പ് ആശംസാ പ്രസംഗങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഈ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികൾ, പൗരപ്രമുഖർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്കൊക്കെ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ വിശ്വാസമുള്ള ആൾക്കാരാണ്. നമുക്കൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് എൻ്റെ ആശയത്തോട് താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ വിളിക്കാനും വിളിച്ചു ചേർക്കാനും ഞങ്ങളുടെ ആശയത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാനും സാധിക്കുള്ളൂ. അങ്ങനെയുള്ള പരിമിതികൾ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ട്. മതങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ജാതികൾക്ക് പരിമിതികളുണ്ട്. അവരൊക്കെ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്നുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രബോധനം നടത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ.
അവിടെയാണ് നമ്മുടെ ഈ ക്ലബിന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും പ്രസക്തിയും. ക്ലബിന് ഒരിക്കലും ഒരു ബൗണ്ടറി ഇല്ല. ക്ലബിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, സി പി എമ്മുകാരുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഒരു ക്ലബിൽ പ്രവർത്തിക്കും, എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ക്ലബിൽ പ്രവർത്തിക്കും, എല്ലാ ജാതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ക്ലബിൽ പ്രവർത്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബൗണ്ടറിയും ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ ഏക സംഘടന, ഏക മേഖല അത് ക്ലബ്ബുകളാണ്. ആ ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇന്ന് നാടിന്റെ ആവശ്യമാണ്. നേരത്തെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ക്ലബ്ബുകളാണ് നമ്മുടെ നാടിന്റെ ഐക്യം നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. ഇന്ന് നാടിനെ തകർക്കാൻ വേണ്ടി, നാടിന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ഇന്ന് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാടിന്റെ കഴിഞ്ഞകാല വികസനത്തെക്കുറിച്ചും കഴിഞ്ഞകാല നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയക്കുറവ് മൂലം. പക്ഷെ നമുക്കൊരു മുന്നോട്ട് വെക്കാൻ, നമുക്ക് മുന്നോട്ട് മറ്റു രാജ്യങ്ങളുടെ മറ്റു ലോകങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ നമുക്കൊരു ആശയമുണ്ടായിരുന്നു. ആ ആശയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. വ്യത്യസ്തമായിട്ടുള്ള ജാതികളും മതങ്ങളും ഉപജാതികളും വേഷങ്ങളും ഭാഷകളും വസ്ത്രങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ മനസ്സിനകത്തുള്ള ഏക സഹോദര ബോധമായിരുന്നു നമ്മളേക്ക് ഒന്നായി നിർത്തിയിരുന്നത്. നമുക്ക് ഈ രാജ്യത്ത് എന്തെല്ലാം രീതിയിലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരെയൊക്കെ നമ്മൾ ഒറ്റ മനസ്സോടുകൂടി ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരുമിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം നമ്മൾ പഠിച്ചിരുന്നു. നമുക്കത് വിശ്വാസമുണ്ടായിരുന്നു. ആ പ്രത്യയശാസ്ത്രത്തെ ഇന്ന് തകർക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ശ്രമങ്ങൾക്കെതിരെ, അത് ആരാണെങ്കിലും ശരി, അവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ന് ഇത്തരം സാംസ്കാരിക സംഘടനകൾ തയ്യാറാകണം. അതിന് ഏറ്റവും വലിയ പോരാട്ടം നടത്താൻ കഴിയുന്ന മേഖലയിൽ ഇന്ന് ക്ലബ്ബാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഡിസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുപാട് കാലത്തെ കാരുണ്യ പ്രവർത്തനമുണ്ട്,